ഇനി അരുൺ രാജിലേക്കാണ്. അരുൺ, 2:35:17 ആ നിർണായക ദൗത്യം ഇന്ന് നടക്കാൻ പോകുമ്പോൾ, ഈ പേടകം റോക്കറ്റിൽ നിന്ന് മാറുന്നത് മുതൽ ഈ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ഈ 23-നും 24-നും ഇടയിൽ നടക്കാൻ പോകുന്ന സോഫ്റ്റ് ലാൻഡിംഗ് വരെയുള്ള ഘട്ടങ്ങൾ, ഒപ്പം ഇതിലെ വെല്ലുവിളികൾ. ശനി വളരെയധികം വെല്ലുവിളികളുള്ള ഒരു ദൗത്യമാണ് ISRO ഇത്തവണ ഏറ്റിരുന്നത്. Chandrayaan-3 എന്ന് പറഞ്ഞാൽ Chandrayaan-2 പിന്തുടർച്ച എന്നതിനപ്പുറം കുറച്ചുകൂടി സാങ്കേതിക തികവുള്ളൊരു ദൗത്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തവണ വിക്ഷേപണം കഴിഞ്ഞ് 16-ാം മിനിറ്റിൽ റോക്കറ്റിൽ നിന്ന് അത് പേടകം വേർപെടും. പിന്നെ എർത്ത് സെൻട്രിക് ഫേസ് അഥവാ ജിയോ സെൻട്രിക് ഫേസ് ആണ്, അത് ഭൂമിയെ ചുറ്റി ചുറ്റി വന്നതിന് ശേഷം വേണം അതിന് ചന്ദ്രനിലേക്കുള്ള യാത്ര പോകും. കാരണം നമ്മുടെ റോക്കറ്റിന് നേരിട്ട് റോക്കറ്റിന് ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷൻ നടത്താനുള്ള ശേഷിയില്ല. അപ്പോൾ ഭൂമിയെ 5 വട്ടം ചുറ്റി അകലം കൂട്ടി 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 കൊണ്ടുവന്നിട്ട് വേണം ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷൻ എന്ന് പറയും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്കുള്ള ഒരു യാത്ര. അങ്ങനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെയും ഒരു 5 ഘട്ടമായിട്ടുള്ള ഭ്രമണപഥ താഴ്ത്തലുകളുണ്ട്. അങ്ങനെ താഴ്ത്തി താഴ്ത്തി 100/100 എന്ന് പറയുന്ന ഒരു ഭ്രമണത്തിൽ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലെത്തണം. അവിടെ നിന്ന് വേണം ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനും ലാൻഡിംഗ് മൊഡ്യൂളിനും തമ്മിൽ വേർപെടാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ഇത് ചെന്ന് ലാൻഡ് ചെയ്യുക. അത് August 23 അർദ്ധരാത്രി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണക്കൂട്ടുന്ന സമയം. അതായത് ചന്ദ്രനിൽ സൂര്യോദയം, ദക്ഷിണ ധ്രുവത്തിൽ സൂര്യോദയം നടക്കുന്ന സമയം കണക്കാക്കിയാണ് ആ ലാൻഡിങ് നടക്കുന്നത്. കാരണം കറക്റ്റ് സൂര്യോദയത്തിൻ്റെ സമയത്ത് തന്നെ ലാൻഡ് ചെയ്താലേ 14 ദിവസത്തെ ദൗത്യകാലാവധി പൂർണ്ണമായും നമുക്ക് ഉപയോഗപ്രദമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്കറിയാം അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ആ റോവർ പുറത്തേക്ക് വരാൻ. റോവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു 500 മീറ്റർ വരെ സഞ്ചരിക്കാനുള്ളൊരു പരിസ്ഥിതിയാണ് ഉള്ളത്. അതിൻ്റെ അതും സോളാർ പാനലാണ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്. വേറെ ഇന്ധന സ്രോതസ്സുകളൊന്നും അതിന് രണ്ടിനകത്തുമില്ല. ഇവ തമ്മിലുള്ള വിവര കൈമാറ്റം നടക്കാൻ വേണ്ടി ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ഉണ്ട്. ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്ക് ലാൻഡറിൽ നിന്നുള്ള വിവരങ്ങൾ വരിക നമ്മുടെ Chandrayaan-2 orbiter ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള ആന്റനകളും വഴിയായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൗത്യത്തിൻ്റെ ഒരു ആകെത്തുക അങ്ങനെയൊക്കെയാണ്. ഇതിൽ ലാൻഡിംഗ് പൂർത്തിയാക്കുക എന്നതിനപ്പുറം ലാൻഡിംഗ് പൂർത്തിയാക്കിയ ശേഷം 14 ദിവസം ദൗത്യകാലാവധി പൂർത്തിയാക്കുക എന്നതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സമ്പൂർണ്ണ വിജയം എന്ന് അവകാശപ്പെടാനും സന്തോഷിക്കുവാനും ഒക്കെ കഴിയുകയുള്ളൂ. പക്ഷേ ലാൻഡിംഗ് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ലാൻഡിംഗ് നടത്തുക എന്നുള്ളത് ഏറ്റവും വെല്ലുവിളികളുടെ ഘട്ടവുമാണ്. നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ LVM-3 rocket. LVM-3 rocket സത്യം പറഞ്ഞാൽ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചെലവ്. LVM-3 rocket നിലവിൽ ശ്രീഹരിക്കോട്ടയിൽ സജ്ജമാണ്. LVM-3 rocket അതിൻ്റെ 7-ാമത്തെ ദൗത്യത്തിന് വേണ്ടി സജ്ജമായി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ റോക്കറ്റ് അതിനുവേണ്ടി സജ്ജമായിരിക്കുമ്പോൾ അതിൽ ഇന്ധനം നടക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അവസാനം ഒരു T-3 minutes ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പിന്നീട് മുഴുവൻ ഒരു ഓട്ടോമാറ്റിക് പ്രക്രിയയായിട്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുക. Chandrayaan-3 ദൗത്യത്തിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഇതിൽ നിർണായക കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ തന്നെയാണ്. ISRO ചെയർമാൻ മാത്രമല്ല, VSSC ഡയറക്ടർ മാത്രമല്ല, ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട പേർ. അതായത് മിഷൻ ഡയറക്ടർ മലയാളിയാണ്, അതുപോലെ തന്നെ വെഹിക്കിൾ ഡയറക്ടർ മലയാളിയാണ്. മിഷൻ ഡയറക്ടറും വെഹിക്കിൾ ഡയറക്ടറും എന്ന് പറഞ്ഞാൽ മിഷൻ ഡയറക്ടർ ഇതിൻ്റെ ആകെ ചുമതലക്കാരനും വെഹിക്കിൾ ഡയറക്ടർ ആ വിക്ഷേപണ വാഹനത്തിൻ്റെ ആകെ ചുമതലക്കാരനുമാണ്. പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പേടകത്തിൻ്റെ ചുമതലക്കാരൻ. അത് ശ്രീ വീരമുത്തുവേലുവാണ്, തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ ISRO സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദൗത്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്നുള്ള ഒരു ശാസ്ത്ര ഡാറ്റ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. Chandrayaan-1 Chandrayaan-2 പിൻഗാമി എന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്തം തന്നെ വളരെ വലുതാണ്. കാരണം ചന്ദ്രൻ വെള്ളമുണ്ട് എന്ന് കണ്ടെത്തിയത് തന്നെ Chandrayaan-1 പേലോഡാണ്. മൂവ്മെൻറ്റ് ഇമ്പാക്ട് പ്രോബിലെ ചേസ് എന്ന് പറയുന്ന പേലോഡും പേടകത്തിലുണ്ടായിരുന്ന M-3 എന്ന് പറയുന്ന നാസയുടെ പേലോഡും ഈ വിവരങ്ങൾ നൽകിയിരുന്നു. അതിനുശേഷം Chandrayaan-2 നിന്നുള്ള സയൻസ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ അവിടുത്തെ മൂലക സാന്നിധ്യത്തെക്കുറിച്ച്, അവിടുത്തെ മറ്റ് ഘടകങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ വിവരം കിട്ടുന്നു. Chandrayaan-3 നിന്നും ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട്. ശാലിനി.